നമസ്കാരം പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ കൊടിയ പീഡനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി റിപ്പോർട്ടുകൾ പല തവണകളായി നാം വാർത്തകളിൽ കണ്ടതുമാണ് എന്നാൽ ഇപ്പോൾ മറ്റൊരു സംഭവമാണ് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനം നടത്താൻ പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹം ഒന്നടങ്കം ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതിന്റെ സൂചനകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പാക് ഹിന്ദു കൗൺസിൽ മേധാവി രമേഷ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ തീർത്ഥാടനം നടത്താൻ പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹം ഇന്ത്യയിലേക്ക് ജനുവരിയോടെ എത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് ഹിന്ദു കൗൺസിൽ മേധാവി അറിയിച്ചത് ജനുവരി ഇരുപതിനാണ് ഇവർ ഇന്ത്യയിലെത്തുക തുടർന്ന് വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദർശനവും നടത്തും എന്നാൽ എത്ര പേർ വരുമെന്നത് വ്യക്തമല്ല ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളുടെ കണക്കെടുപ്പും ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് ഹൈന്ദവ സമൂഹത്തിന് ഏറെ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോകുമെന്നാണ് വിവരം ഇത്തരത്തിൽ എല്ലാ വർഷവും ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ നിരവധി തീർത്ഥാടനങ്ങൾ നടത്തണമെന്നും രമേഷ് കുമാർ വ്യക്തമാക്കി പാകിസ്ഥാനിലെ നൂറു വർഷം പഴക്കമുള്ള മഹാരാജ പരമഹൻസ് ജി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ആരാധനയിൽ ഇന്ത്യ യു എ ഇ യു എസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്തർ പങ്കെടുത്തിരുന്നു മത മൗലികവാദികൾ തകർത്ത ക്ഷേത്രം നവീകരിച്ചതിന് ശേഷം പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രാർത്ഥനകൾ നടന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുന്നൂറോളം വിശ്വാസികളാണ് ഇതിൽ പങ്കെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പുതിയ റിപ്പോർട്ട് കൂടി രാജ്യത്ത് നിന്നും പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ മതമൗലികവാദികൾ തകർത്ത ക്ഷേത്രം നവീകരിച്ച് ആരാധന നടത്തിയത് വാർത്തകളിൽ പ്രാധാന്യം നേടിയിരുന്നു വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനില് നൂറ് വർഷം പഴക്കമുള്ള മഹാരാജ പരമഹൻസ് ജി ക്ഷേത്രത്തിലാണ് പ്രാർത്ഥന നടത്തിയത് പാകിസ്ഥാനി ഹിന്ദു കൗൺസിലും പാകിസ്ഥാൻ അന്താരാഷ്ട്ര എയർലൈൻസും സംയുക്തമായാണ് ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ പരിപാടികൾ സംഘടിപ്പിച്ചത് തീർത്ഥാടകർക്ക് താമസിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ശനിയാഴ്ച ആരംഭിച്ച ആഘോഷം ഞായറാഴ്ച ഉച്ചവരെ നീണ്ടുനിന്നു ഇന്ത്യയിൽ നിന്നും ഇരുന്നൂറിലധികം പേരാണ് പുതുവർഷത്തിൽ പാകിസ്ഥാനിലെ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വാഗ അതിർത്തിയിലൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ് ഇവർ ക്ഷേത്രത്തിലെത്തിയത് അറുന്നൂറോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ക്ഷേത്രത്തിൽ വിന്യസിച്ചിരുന്നു ദുബായിൽ നിന്ന് പതിനഞ്ച് വിശ്വാസികളും എത്തി ഗൈബർ പഖ്ദൂൺഖയിലെ കരക് ജില്ലയിലെ തേരി ഗ്രാമത്തിലുള്ള പരമജിയുടെ ക്ഷേത്രവും സമാധിയും രണ്ടായിരത്തി ഇരുപതിലാണ് മതമൗലികൾ ആക്രമിച്ച് തകർത്തത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് ക്ഷേത്രം നവീകരിക്കാൻ പാക് ഭരണകൂടം നിർബന്ധിതരായത് അതേസമയം പാകിസ്ഥാനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നത് തുടർക്കഥയായി മാറിയിരിക്കുകയാണ് ഖാദിൻ ജില്ലയിലെ ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി മുസ്ലിം യുവാവിന് വിവാഹം കഴിച്ചു നൽകിയതായി കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നിരുന്നു ഗോലാറച്ചി സ്വദേശിനി നജ്മ കോഹ്ലിയാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായത് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ അഷികനാസ് ഗോഖറാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ചിലർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുകയായിരുന്നു തുടർന്ന് മുപ്പത്തി അഞ്ചുകാരനായ അമാനുള്ളക്കാണ് കുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തത് വിവാഹശേഷം പെൺകുട്ടിയുടെ പേര് ഫാത്തിമ എന്നാക്കി മാറ്റിയെന്നും ഗോഗർ പറയുന്നു കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിൽ രണ്ട് ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയിരുന്നു പിന്നാലെയാണ് വീണ്ടും സമാനമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിന്ധ് പ്രവിശ്യയിലായിരുന്നു ഹിന്ദു പെൺകുട്ടികളെ മത മൗലികവാദികൾ തട്ടിക്കൊണ്ടുപോയത് പത്തൊൻപതും പതിമൂന്നും വയസ്സുള്ള കുട്ടികളായിരുന്നു മതപരിവർത്തനത്തിന് ഇരയായത് സംഭവത്തിൽ പ്രധാനമന്ത്രി ഖാനും പാക് സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കൊടിയ പീഡനങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പെൺകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പാകിസ്ഥാനിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വ ന്യൂസ്